രണ്ടു വർഷം മുമ്പ് സുധിയുടെ കൈയും പിടിച്ച് രണ്ടു മക്കൾക്കൊപ്പം വളരെ സന്തോഷത്തോടെ സ്റ്റാർ മാജിക്കിന്റെ വേദിയിൽ വന്നിരുന്നു രേണു. തന്റെ വാവക്കുട്ടനെയും ഋതപ്പനെയും കിച്ചുക്കുട്ടനെയും അന്ന് സുധി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ ദൃശ്യങ്ങൾ ഇപ്പോഴും ആരാധകരുടെ കണ്ണിൽ നിന്നും മാഞ്ഞിട്ടില്ല. അതേ വേദിയിൽ ഒരിക്കൽ കൂടി മക്കൾക്കൊപ്പം രേണു എത്തി. പക്ഷേ സന്തോഷത്തോടെ രേണുവിനെയും മക്കളെയും വേദിയിലേക്ക് ക്ഷണിക്കാൻ സുധി മാത്രമില്ല. ഇക്കഴിഞ്ഞ June 5 തൃശൂരിലാണ് സുധിയുടെ മരണത്തിന് കാരണമായ അപകടം നടന്നത്. സുധിയടക്കം 4 പേർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ സുധിക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ബിനു അടിമാലി, മഹേഷ് കുഞ്ഞുമോൻ തുടങ്ങിയ കലാകാരന്മാർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇരുവരും പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഫ്ലവേഴ്സ് ചാനലിൽ സ്റ്റാർ മാജിക് ഷോ ആരംഭിച്ച കാലം മുതൽ സുധി ഭാഗമാണ്. താരത്തിന് ആരാധകരുണ്ടായതും കുടുംബ പ്രേക്ഷകരെ ലഭിച്ചതും സ്റ്റാർ മാജിക്കിന്റെ ഭാഗമായ ശേഷമാണ്. അതുകൊണ്ട് തന്നെ സുധി ഇല്ലാത്ത സ്റ്റാർ മാജിക് കാണാൻ മനസ്സ് വരുന്നില്ലെന്നാണ് പ്രേക്ഷകരും വേദനയോടെ കുറിക്കുന്നത്. സുധിയുടെ മരണത്തോടെ ഭാര്യ രേണുവും രണ്ടു മക്കളും അനാഥരായി. തങ്ങൾക്ക് കാത്തിരിക്കാനും വാവക്കുട്ട എന്ന് വിളിച്ച് ചിരി തൂകി ഓടിവരാനും ഇനിയുള്ള കാലം സുധിയില്ലല്ലോ എന്നതാണ് രേണുവിനെ ഏറ്റവും കൂടുതൽ തളർത്തുന്നത്. സുധിയില്ലാത്ത സ്റ്റാർ മാജിക്കിന്റെ വേദിയിലേക്ക് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവും നിറകണ്ണുകളുമായാണ് രേണു മക്കളെയും ചേർത്ത് പിടിച്ചെത്തിയത്. സുധിയുടെ കുടുംബം സ്റ്റാർ മാജിക്കിന്റെ വേദിയിലേക്ക് വീണ്ടും എത്തിയതിന്റെ വീഡിയോ ശ്രദ്ധ നേടുകയാണ്. ഏട്ടാ, ഞങ്ങൾ വീണ്ടും വന്നു. ഏട്ടനില്ലാത്ത ഏട്ടന്റെ സ്റ്റാർ മാജിക്കിലേക്ക്. ഏട്ടൻ കണ്ടോ ഞങ്ങളെ എന്ന കുറിപ്പോടെയാണ് രേണു പ്രേമോ പങ്കുവച്ചത്. അച്ഛൻ ഷൂട്ടിന് പോയതാണെന്നാണ് കൊല്ലം സുധിയെക്കുറിച്ച് ലക്ഷ്മി നക്ഷത്ര ചോദിച്ചപ്പോൾ ഇളയ മകൻ 3 വയസ്സുകാരൻ റിതുൽ പറഞ്ഞത്. സ്റ്റാർ മാജിക്കിൽ ഇപ്പോഴും ഏട്ടനുണ്ടെന്നാണ് നിറകണ്ണുകളോടെ ഭാര്യ രേണു പറഞ്ഞത്. ഒരു കലാകാരൻ അരങ്ങൊഴിയുമ്പോൾ അവനെ ഓർത്ത് ദുഃഖിക്കാനും വേദന പൊഴിക്കാനും കുറച്ചുപേരെങ്കിലും ഉണ്ടെങ്കിൽ അവനൊരു വലിയ കലാകാരനായിരിക്കുമെന്നാണ് പറയപ്പെടുന്നതെന്നാണ് ഗിന്നസ് പക്രു പറഞ്ഞത്. സുധിയുടെ പ്രിയ സഹപ്രവർത്തകരെല്ലാം താരത്തിന്റെ കുടുംബത്തെ കണ്ടതോടെ സങ്കടക്കടലിലായി. സുധിയുടെ വേർപാട് അറിഞ്ഞ അടുത്ത നിമിഷം സഹപ്രവർത്തകരെല്ലാം രേണുവിനെയും മക്കളെയും ആശ്വസിപ്പിക്കാൻ എത്തിയിരുന്നു. ഇപ്പോഴും സുധിയുടെ വീട്ടിലേക്ക് പലരും സാന്ത്വനം പകരാനായി എത്താറുണ്ട്. തന്റെ കണ്ണിൽ നിന്ന് സുധിയുടെ അവസാന നിമിഷങ്ങൾ മായുന്നില്ലെന്നാണ് ബിനു അടിമാലി അടുത്തിടെ പറഞ്ഞത്. രേണു വീഡിയോ പങ്കുവെച്ചെത്തിയതോടെ നിരവധി ആരാധകരാണ് ആശ്വാസ വാക്കുകളുമായി എത്തിയത്. രേണു ഇങ്ങനെ കരയല്ലേ, മക്കളുണ്ടല്ലോ കൂടെ, അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ, നിങ്ങളൊക്കെ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോൾ സുധിച്ചേട്ടൻ വേദനിക്കും. നിങ്ങളെ വിട്ടുപിരിയാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല. എപ്പോഴും അദ്ദേഹം നിങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്നും എല്ലാം പറഞ്ഞാണ് ആരാധകർ രേണുവിനെ ആശ്വസിപ്പിച്ചത്. സുധിയുടെ കുടുംബത്തിന്റെ കണ്ണുനീർ വിറ്റ ചാനൽ കാഴ്ചക്കാരെ കൂട്ടാൻ ശ്രമിക്കുകയാണെന്നും ചില പ്രേക്ഷകർ പുതിയ പ്രമോ വന്നതോടെ വിമർശിക്കുന്നുണ്ട്. സുധിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് പണിയുക എന്നത്. ആ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഫ്ലവേഴ്സ് 24 ടീം.